ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സോളോ ട്രാവൽ അല്ലെങ്കിൽ സോളോ ഔട്ടിംഗ് വ്ലോഗാണ്, ഒരു സോളോ ഡേറ്റ് എന്നൊക്കെ പറയാം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോണത്, അതും തൃശ്ശൂർക്കാണ് പോണത്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. എൻ്റെ സ്കൂട്ടിയിൽ ഞാൻ ഇതുവരെയായിട്ട് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോയിട്ടില്ല കേട്ടോ. ഒരു വട്ടം തൃശ്ശൂർക്ക് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കിൽ ഉച്ചയിരിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോണത്. ഞാൻ ഇത്രയും മെല്ലെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയില്ല ഞാൻ വണ്ടിയിലാണ് പോകുന്നതെന്ന്. കാരണം എനിക്ക് വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നല്ല സേഫായിട്ടേ ഞാൻ വണ്ടി ഓടിക്കാറുള്ളൂ. പക്ഷേ ഇവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ ബസ്സിൽ പോകാനാണ്, കാരണം വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വണ്ടിയിൽ പോകണമെന്നുണ്ട്, കാരണം ഞാൻ പോയി പോയിട്ടല്ല നമ്മൾ പഠിക്കുമല്ലോന്ന്. അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പോകാനുണ്ട്. ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട് തൃശ്ശൂർ, പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് മൊത്തത്തിൽ ഒറ്റയ്ക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയാൽ ഫുൾ റെഡി ആയിട്ടുണ്ട്, മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷൂട്ടുള്ള തന്നെ ഞാനൊരു മിനിമം മേക്കപ്പാണ് കേട്ടോ ചെയ്തേക്കുന്നത്. എനിക്ക് ഈ ലിപ്സ്റ്റിക്കും ഈ ഒരു ഔട്ട്ഫിറ്റും ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല മാച്ച് ഉണ്ട് കാണാനായിട്ട്. ലിപ്സ്റ്റിക്ക്, അതിൽ തന്നെ മസ്കാര, പൗഡർ, അതുപോലെ തന്നെ ബ്ലഷ്, ഹൈലൈറ്റർ, ഇത്രയും മേക്കപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ, ഇത്രയേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റുഡിയോ എന്നുള്ള ഔട്ട്ഫിറ്റാണ്, ഒരു കോഡ് സെറ്റാണ് കേട്ടോ. ഈ ഒരു ടോപ്പ്, ഈ ഒരു പാൻറ്റ്, എനിക്ക് കോഡ് സെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്ന ബാഗ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാഗാണ് സൂക്കിൻ്റെ. ബാഗ് ഞാൻ കിട്ടുന്ന വണ്ടിയിൽ തന്നെ വയ്ക്കും കേട്ടോ, കാരണം ബാഗിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ സ്ഥിരം എടുക്കുന്ന ഒരു ബ്ലാക്ക് ബാഗ് ഉണ്ട് ചെറുത്, ഇവിടെ കണ്ട ഈ ബാഗ്. അപ്പോൾ ആ ബാഗിൻ്റെ ബട്ടൺസ് പൊട്ടിപ്പോയി, അത് കാരണം അത് എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് ചെറിയ ബാഗായിട്ട്. പിന്നെ വലിയ ബാഗ് എടുക്കുമ്പോൾ പിന്നെ ആ ഒരു ബ്ലാക്ക് ടോട്ട് ബാഗാണ് കേട്ടോ എടുക്കുക. എന്തായാലും ഇന്ന് ഇത് വെച്ചിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ മുടി കെട്ടി വെച്ചോട്ടെ, കാരണം കാറ്റ് കെട്ടിയിട്ട് മുടി നാശമുണ്ട് വെച്ചിട്ട്. പിന്നെ എൻ്റെ സ്ഥിരം ഗ്ലാസ്, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വെക്കുന്ന ഗ്ലാസ്സാണ് കേട്ടോ, സൺഗ്ലാസ്. ഇത് ഞാൻ മിനി സോണ് വലുസാണ്. ദെൻ കയ്യിൽ ടാൻ അടിക്കാതിരിക്കാനുള്ള സാധനം വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി ഹെൽമെറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ വണ്ടി വെച്ചിട്ട് ബസ്സിൽ പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോണ വഴിയിൽ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ. എയറൊക്കെ കുറവായിരുന്നു, അപ്പോൾ എയറൊക്കെ ഒന്ന് അടിച്ചു. അതുപോലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാവക്കാടിനെ ഉള്ള ഒരു പെട്രോളിൽ കയറി ആദ്യം തന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മളൊരുവിധം എന്താ പറയുക, ഒരു പകുതി എത്തിയപ്പോൾ ഞാൻ വണ്ടി നിർത്തി കേട്ടോ. കാരണം ഈ ഒരു പാലും ഈ ഒരു പുഴയാണോ കനാലാണോ എന്താണെന്നറിയില്ല. എന്നാലും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിൻഡോ കൂടെ നോക്കിയിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിർത്താൻ പറയുമ്പോൾ അച്ഛൻ നിർത്താറില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഞാൻ നിർത്തി കുറച്ച് നേരം ഇങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പഴയ പാലാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളപ്പൊക്കെ ഉണ്ടെങ്കിൽ പാലത്തിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത്രയും ഹൈറ്റിൽ വെള്ളം വന്നിട്ട് പോണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം വീണ്ടും വണ്ടി എടുത്ത് കുറേ ദൂരം പോയപ്പോൾ പറപ്പൂര് കഴിഞ്ഞപ്പോൾ ഒരു പാടാണ് കേട്ടോ. രണ്ട് സൈഡും പാടം, നടുക്കിൽ റോഡ് പോണത് വലിയ പാടാണ് കേട്ടോ. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്ലേസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാടാണ്. ഈ സൈഡിൽ അധികം പുല്ലൊന്നും ഇല്ല കേട്ടോ, പക്ഷേ മറ്റേ സൈഡ് നല്ല പുല്ലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം വണ്ടി നിർത്തി അതൊക്കെ കണ്ടു കേട്ടോ. ഇപ്പം നമ്മൾ പറപ്പൂര് കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടുന്ന് തൃശ്ശൂർക്ക് അധികം ഇല്ല, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഈ പാലം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാലം. ഈ പാലല്ല, ആ പാലം ഇറങ്ങിയിട്ടൊരു പാടം, രണ്ട് സൈഡ് പാടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ വണ്ടി നിർത്താനായിട്ട്. അപ്പോൾ വണ്ടി നിർത്താറില്ല കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടം വണ്ടിയിൽ നിർത്തിയിട്ട് കാഴ്ച കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുക. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാടം, പുഴ, വെള്ളം, ഇതൊക്കെ. ഞാൻ മേശ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോകാം. ഇപ്പോഴത്തെ സൈഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ അധികം അങ്ങനെ പുല്ല് മുളച്ചിട്ടില്ല, നെല്ലിൻ്റെ അതൊന്നും മുളച്ചിട്ടില്ല, വെള്ളമാണ്. പക്ഷേ ഈ സൈഡ് ഭയങ്കര ഭംഗിയായിട്ട് കാണാനായിട്ട് കാണിച്ചുതരാം. നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ, കാരണം ഇത് മെയിൻ റോഡാണ് തൃശ്ശൂർക്കുള്ളത്. ചാവക്കാട് നിന്ന് തൃശ്ശൂർക്കുള്ള മെയിൻ റോഡാണ് കേട്ടോ. പാവർട്ടി പാങ് ആ വഴി കുറച്ച് നേരം പാടും കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നു കേട്ടോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വേഗം പോട്ടെ. നമുക്ക് തൃശ്ശൂരെത്തണമല്ലോ.
ഫൈനലി ഞാൻ സേഫ് ആയിട്ട് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങി ഉടനെ തന്നെ ഒരു ഉപ്പുസോഡ കുടിച്ചോട്ടെ, എനിക്ക് ഉപ്പുസോഡ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പുസോഡ കുടിച്ചു, അവിടെ നിന്ന് തൊട്ടടുത്താണ് കേട്ടോ, അതായത് ഷൂട്ടിംഗ് പ്ലേസിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ ക്വീൻ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഡ്രസ്സിൻ്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ പുത്തമ്പള്ളിയൊക്കെ ഉള്ളത്. ഞാൻ ഇടയ്ക്ക് പുത്തമ്പള്ളി പോവാറുണ്ട് കേട്ടോ, ഇപ്രാവശ്യം പോയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷൂട്ടിനൊക്കെ വരുമ്പോൾ പോവാറുണ്ട്. അങ്ങനെ നമ്മളിത് ആ ഷൂട്ടിലെത്തിയിട്ടുണ്ട്. ഈ ചേട്ടനാണ് നമ്മുടെ വീഡിയോ എടുത്തത് തരുന്ന ചേട്ടൻ കേട്ടോ, ഈ ഷോപ്പിലെ ചേട്ടനാണ്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ വീഡിയോ ആണ് ക്യൂൻ ഷോപ്പിൽ വന്നിട്ട് എടുക്കുന്നത് കേട്ടോ ഷൂട്ട്. മുൻപ് ഞാൻ ഈ ഒരു ഷോപ്പിനെ പറ്റിയിട്ട് കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മളെ അവരെ കോൺടാക്ട് ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും കേട്ടിട്ട്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഷോപ്പാണ്, പക്ഷെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോപ്പ് നിറച്ച് ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഫുൾ താഴത്തൊക്കെ ആയിട്ട്. ഇതൊക്കെ ഹെവി വർക്കിൽ വരുന്ന ലെഹങ്കാസ് ആണ് കേട്ടോ. എന്തായാലും ഞാൻ ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇൻട്രോ ഒക്കെ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞു കേട്ടോ. എല്ലാ പ്രാവശ്യം ഇൻട്രോ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിയാറുണ്ട്, ഒന്നോ രണ്ടോ ടേക്കിനുള്ളത് സെറ്റ് ആവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നല്ല നല്ല ഡ്രസ്സൊക്കെ അവരിതാ സെലക്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ, ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗൗണാണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. ഫൈനലി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12 ഡ്രസ്സാണ് ഇന്ന് ഞാൻ ഇട്ടത് കേട്ടോ. മുൻപ് ഞാൻ ഇട്ടുണ്ടായിരുന്ന ഒരു 15-16 ഇട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ഒരു 3 കുറച്ചിട്ട് 12 ഡ്രസ്സാണ് ഇന്ന് ഇട്ടത്. ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും കളർ ചേഞ്ചസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കുറേ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇട്ട ഡ്രസ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്യാം. ബി ബ്രൈഡൽ ബൊട്ടീക്ക് എന്നാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ അവിടെ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഉപ്പുസോഡയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ പോയത് TSKയിലേക്കാണ്. തൊട്ടടുത്തുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ TSK. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ സ്റ്റോറിക്കുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് കേട്ടോ, ഹോൾസെയിൽ റേറ്റിന്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ കുറച്ച് ക്രേപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ക്രേപ്പ് മെറ്റീരിയലിന് റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ സ്റ്റിച്ച് ഇത് വരുമ്പോൾ നല്ല റേറ്റ് കുറവായിരിക്കും കേട്ടോ. 400-500 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഡ്രസ്സിന് കേട്ടോ, ക്രേപ്പിൻ്റെ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ക്രിസ്മസ് ഒക്കെ ആയില്ല. അപ്പോൾ ക്രിസ്മസിന് ഒരു തീമിലുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് എപ്പോഴും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു സംഭവമാണ് ഇൻഡിഗോ മെറ്റീരിയൽ. അപ്പോൾ അത് ഞാൻ ഒരെണ്ണെടുത്തു. പിന്നെ അജ്രക്ക്. അജ്രക്ക് എത്ര കഴിഞ്ഞാലും വീണ്ടും 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 ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ, അത്രയും കസ്റ്റമേഴ്സ് ചോദിച്ചു വരണ കാരണം കേട്ടോ അജ്രക്ക് മെറ്റീരിയൽ. ഇപ്രാവശ്യം നമ്മൾ ബ്ലാക്ക് മാത്രം എടുത്തുള്ളൂ കേട്ടോ അജ്രക്ക്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മഴ പെയ്യുന്നു. കാരണം ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് സ്റ്റുഡിയോ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോബയിൽ പോയിട്ട്. പക്ഷേ എനിക്ക് ഒന്നിനും പറ്റിയില്ല, അത്രയ്ക്ക് മഴയായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തു, ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ദാ ഫൈനലി ചാവക്കാട് എത്തിയിട്ടുണ്ട്. ഒരു 4:45 കേട്ടോ ചാവക്കാട് എത്തിയത്. എത്തിയിട്ടുണ്ട് തന്നെ എനിക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊറിയർ അയച്ചിട്ട് ഞാനൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഉപ്പുസോഡ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് മൊത്തത്തിൽ ഒരു 4-5 ഉപ്പുസോഡ കുടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പുസോഡ. അങ്ങനെ 4-5 ഉപ്പുസോഡാണ് ഞാൻ ഇന്ന് കുടിച്ചിട്ടുള്ളത് മൊത്തം. അങ്ങനെ ഉപ്പുസോഡ കുടിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. ഞാൻ അൽഫാമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതവിടെ കഴിഞ്ഞു പോയി, 4:00 സമയം. അപ്പോൾ അൽഫാമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൽഫാം കഴിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇതിനും മഴയായിരുന്നു ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു, ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ മെല്ലെ മെല്ലെ
ഓടിച്ച് ഓടിച്ച് സേഫായിട്ട് തിരിച്ചത് ആ ചാവക്കാട് എത്തിയിട്ടുണ്ട്. ഇനി ആ വീട്ടിൽ പോകണം. ഞാൻ വീട്ടിൽ എന്താ പറയുക, തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വണ്ടിയിലാണ് പോണേന്ന്. അപ്പം തന്നെ അമ്മ എന്നെ ചീത്ത വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. കുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, പക്ഷേ വേറെ ആരും ഹാപ്പി ആയിരുന്നില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോയിന്, ഭയങ്കര പേടി, അവർ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സമയം ഇപ്പം സമയം എത്ര മണിയാ അമ്മ? അമ്മ പറ അമ്മ സമയം എത്രയാ പറ? അമ്മ തല്ലൂടി ഇരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയിൽ പോയിന്ന് അറിഞ്ഞിട്ട്. അമ്മ എങ്ങനെയുണ്ട്? ഞാൻ വണ്ടിയിൽ പോയത് സന്തോഷത്തിലാണ്. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി പോയി. സന്തോഷമില്ല ഈ മേലെ ഈ വീട്ടിൽ നിന്ന് വണ്ടി വന്ന് തൃശ്ശൂർക്ക് പോലെ വേറെ പാവട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. അത് ഈ ലഗേജ് വെട്ട വന്നേക്കണതേ. യെസ് ഗായ്സ്, ഞാൻ വണ്ടി ഇങ്ങനെ വരുന്നത് രണ്ട് കാലം ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് സ്റ്റാൻഡിമേ. അതൊന്നല്ല, എനിക്ക് പുഴക്കല് എത്തണ വരെ കണ്ണ് കാണാഞ്ഞിട്ട് മഴയിട്ട് ഇരുട്ട് കയറി ആകെ ഓകിട്ട്. ഞാൻ പക്ഷെ വണ്ടി നിർത്തിയില്ല, എവിടെയും ഭക്ഷണം കഴിക്കണമെന്നുണ്ടായി നിർത്തി, പക്ഷെ വിഷനാളി ഞാൻ കഴിച്ചില്ല. ഇതൊക്കെ ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് അമ്മയുടെ റിയാക്ഷൻ ഒക്കെ ഞാൻ വന്നിടന്ന് തന്നെ രണ്ടുപേരും എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. കാരണം അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടോ, ഞാൻ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് പോണത് പിന്നെ പറയാണ്ട് പോയേനെ. അപ്പം എനിക്കെല്ലാം കുറേ ചീത്ത കിട്ടുട്ടോ, എല്ലാവരുടെ അടുത്ത് നിന്ന് ചീത്ത കിട്ടും. ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വിച്ചനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അമ്മയോടും അച്ഛനോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എല്ലാവരുടെ ചീത്തയും മേടിച്ച് വെച്ചു. ഫൈനലി കുറച്ച് എല്ലാവരും ഒന്ന് കൂളായപ്പോൾ ഞാൻ ഇത് അൺബോക്സ് ചെയ്തു കേട്ടോ. നമ്മൾ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ മെറ്റീരിയൽ, അപ്പോൾ അത് അൺബോക്സ് ചെയ്തു. അപ്പം ഞാൻ മേടിച്ച മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് ബ്ലാക്കിൽ മയിൽ പീകോക്ക്, പീകോക്കിൻ്റെ ഒരു ചിന്ന ഒരു എന്താ പറയുക പ്രിൻ്റൊക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ്. ക്രേപ്പാണ് കേട്ടോ. പെർ മീറ്റർ 130 നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. കുറേ പേര് ഇൻസ്റ്റാഗ്രാമില്ല വാട്സപ്പിലൂടെ ഓർഡർ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് വാട്സപ്പിലൂടെ ഓർഡർ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അജ്രക്ക് മെറ്റീരിയലാണ്, പെർ മീറ്റർ 160 കേട്ടോ. ഇതെല്ലാം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ മാത്രമാണ് ഓർഡർ എടുക്കേണ്ടത് കേട്ടോ. പേയ്മെൻറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു 10 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ. നേരത്തെ വീഡിയോ ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആയാലും മെറ്റീരിയൽ പ്രിൻ്റ് ആയാലും. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് ഇന്തിഗോ മെറ്റീരിയലാണ്, ഇത് അജ്രക്ക് ബ്ലാക്ക് ആണ് കേട്ടോ. ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ, ഇത് രണ്ടും കോട്ടൺ ആണ്. ഞാൻ കൂടുതലും എൻ്റെ സ്റ്റോറിൽ കോട്ടൺ കൊണ്ടുവരാനാണ്ടോ നോക്കാറുള്ളത്. പക്ഷേ ക്രേപ്പ് കുറേ പേര് ചോദിക്കുന്ന കാരണമാണ് ഞാനിപ്പോൾ ക്രേപ്പ് എടുക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് അല്ല കേട്ടോ, ഇതിൻ്റെ കറക്റ്റ് ബ്ലാക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ബ്ലാക്ക്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ആ ഒരു മയിലിൻ്റെ പ്രിൻ്റൊക്കെ വരുന്ന കാരണം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം തന്നെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് മെറ്റീരിയൽ വേണമെന്ന്. സോ അമ്മയ്ക്കുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മുടെ അടുത്ത് അധികം അല്ലേ സ്റ്റോക്ക്. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള കാന്ത കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. മേലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പുതിയ മെറ്റീരിയലൊക്കെ. ഇതൊക്കെ നമ്മുടെ പുതിയ മെറ്റീരിയലാണ്. നമ്മുടെ സ്റ്റോറിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ സ്റ്റോറിൻ്റെ പേര് വിഗ ഫാഷൻ സ്റ്റോർ എന്നാണ്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടേക്കുന്നതാണ് കേട്ടോ. നമുക്കിത് കുറേ ഓർഡർ വന്നിട്ടുണ്ട്, അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടേക്കുന്നതാണ്. ഇതും നമുക്ക് ഓർഡർ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് ഇതാ എല്ലാം മടക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. താഴത്ത് കൂടുതലും ലൈനിങ് അതുപോലെ തന്നെ ഷിഫോണിൻ്റെ മെറ്റീരിയലൊക്കെയാണ്. പിന്നെ രണ്ട് മെറ്റീരിയൽ ഉണ്ട്, ബാക്കിയൊക്കെ ലൈനിങ് ആണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് കോട്ടനും ഓർഗാൻസ മെറ്റീരിയലൊക്കെ ഇരിക്കുന്നത്. ഈ ലൈനിങ് എന്ത് ഇവിടെ കയറിയിരിക്കണേ. പിന്നെ താഴത്ത് ഇറക്കിക്കേണ്ടതാണ് കേട്ടോ, ഞാൻ വിട്ടുപോയി. പിന്നെ ഇതൊക്കെ ഫുൾ കോട്ടനാണ് കേട്ടോ, കുറേ കോട്ടൺ ഉണ്ട്. അജ്രക്ക്, ഇന്ദിഗോ, കാന്ത കോട്ടൺ. ഇതിൻ്റെ ഉള്ളിൽ ഷിഫോണിൻ്റെ കുറച്ച് മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളിലേക്ക് ആക്കിയിട്ട് കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഉള്ളത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റും അതുപോലെ തന്നെ റെഡ് ഹാർട്ടും ബ്ലാക്ക് ഹാർട്ടാണ് ഉള്ളത്. ബാക്കിയൊക്കെ ഉള്ളതാ ഒരുവിധം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം ഇങ്ങനെ മേടിച്ച് കൂട്ടില്ല കേട്ടോ, കാരണം മെറ്റീരിയൽ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കഴിയാറാകുമ്പോൾ മാത്രമേ നമ്മൾ അടുത്തൊരു മെറ്റീരിയൽ മേടിക്കുകയുള്ളൂ. അങ്ങനെ കുറേ നമ്മൾ മേടിച്ച് വെക്കാറില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ചെറിയ കട്ട് പീസാണ് കേട്ടോ, 1.5 മീറ്ററിൻ്റെയൊക്കെ കട്ട് പീസാണ് ഇത്. പിന്നെ നമ്മൾ കട്ട് പീസ് കുറച്ച് വേറെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ബ്ലൗസിനൊക്കെ ചോദിച്ചു വരുമ്പോൾ നമ്മൾ അത് കൊടുക്കുക ചെയ്യാറുള്ളത്. അജ്രക്ക് മെറ്റീരിയൽ കുറേ കട്ട് പീസ് ഇരിക്കുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ ബ്ലൗസിനൊക്കെ ചോദിച്ചാൽ നമ്മൾ നല്ല റേറ്റ് കുറവ് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി. പിന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ അടുത്ത് നിന്ന് കഴിഞ്ഞു പോയതായിരുന്നു. കുറേ പേര് റീസ്റ്റോക്ക് ചെയ്യുമോ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ. ഇപ്പോൾ ഇത് റെഡ് ഹാർട്ടാണ്, ഇതിൻ്റെ സെയിം മെറ്റീരിയൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹാർട്ട് വരുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു ഞാൻ ഓക്കെ. അപ്പം മിറർ തീരെ തുടച്ചിട്ടില്ല കേട്ടോ, തീരെ വൃത്തിയില്ല. ഞങ്ങൾ ഈ മിറർ യൂസ് ചെയ്യാറ് തന്നെ ഇല്ല. ഈ റൂം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അവിടെയാണ് പല മനുഷ്യൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന റൂമായിട്ടുണ്ട്. പിന്നെ ചേച്ചി വന്നാൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ.
അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. രാവിലെ ഇട്ട മേക്കപ്പ് അങ്ങനെ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഐ ലൈനറും ലിപ്സ്റ്റിക്കും ഒന്നും പോയിട്ടന്നെ ഇല്ല, എല്ലാം മുഖത്തന്നെ ഉണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.